ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ എൻ്റെയും റാഫിഖാൻ്റെയും ചില ഓർമ്മകൾ, ഒരുപാടൊന്നുമില്ല, കുറച്ച് വീഡിയോസ് കയ്യിലുള്ളൂ, അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ കാണിക്കാത്ത വീഡിയോസാണ്. അപ്പം ചിലവർ കണ്ടിട്ടുണ്ടാവാം, ചിലവർ കാണാത്തവരുണ്ടാവാം. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്. അപ്പം അന്ന് ഞാൻ അന്നത്തെ സമയത്ത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ എൻ്റെ ഓർമ്മകൾ, കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഓർമ്മകൾ വന്നു, അപ്പം ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഇൻട്രോ കൂടി പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം കണ്ടു നോക്കുക, ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു വീഡിയോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പം 2021 വീഡിയോയാണ്, ഇപ്പോൾ 2023. അപ്പം എന്താ പറയുക, ചില ഓർമ്മകളാണ് കേട്ടോ, ഞങ്ങളുടെ പ്രണയകാലത്തെ ചെറിയ ഓർമ്മകളാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കണ്ടു നോക്കുക, ഒരുപാട് വലിയ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു 3 ക്ലിപ്പ് ആയിരുന്നു. പക്ഷേ ആ ഒരു 3 ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ആ ഒരു ടൈമിലൊക്കെ ഇപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലിപ്പുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ, എന്തായാലും കണ്ടു നോക്കുക. എനിക്കത് കണ്ടപ്പം ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ ഫീലായിരുന്നു കേട്ടോ, കാരണം അന്നത്തെ ഒരിതും ഇന്നത്തെ ഒരിതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനും റാഫിഖായും കൂടി ആദ്യമായിട്ട് പുറത്ത് പോകുന്നതാണ്. മലമേൽപ്പാറയിലാണ് ആദ്യമായിട്ട് പോകുന്നത്. ആ ടൈമിൽ ഞാൻ റാഫിഖയ്ക്ക് എടുത്തു കൊടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തിരിച്ച് എനിക്കും എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മൈൻഡൊന്നും ഒട്ടും ഓക്കെ അല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ റാഫിഖ പുറത്ത് കൊണ്ടുപോയതാണ്. ഞങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് റാഫിഖ എന്നെ ബൈക്കിൽ കൊണ്ടുപോയതാണ്. അപ്പം കൊണ്ടുപോയപ്പം അവിടെ നിന്നെടുത്തതാണ്. എൻ്റെ ഫേസ് കണ്ടറിയാം, ഞാൻ ഒട്ടും ഒരു ഡള്ളായിട്ടാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. അങ്ങനെ എടുത്തുതന്ന ഒരു സ്ലോമോ വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഇത് പെണ്ണ് കാണൽ വീഡിയോ ആണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന്, അപ്പം അത്തായും എൻ്റെ പാപ്പയും റാഫിഖയുടെ പാപ്പയൊക്കെ ഇവിടെ സംസാരിക്കുവാണ് ഹാളിലിരുന്നിട്ട്, ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട്. അപ്പം ഞങ്ങളുടെ സംസാരിക്കുന്ന വീഡിയോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആട്ടോ, അവിടെ നിന്ന് പാത്തു എടുത്ത വീഡിയോ ആണ്. അപ്പം പാത്തും അനിയയും ഒക്കെ ആയിരുന്നു ഒന്ന് വന്നത്, അത്തായൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് റാഫിഖ മുട്ടയൊക്കെ അടിച്ച് മുടി വളർന്നു വരുന്ന സമയമാണ് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ഈ ഒരു പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ റാഫിഖ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഷർട്ടാണ്. അതിന് മുമ്പേ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഷർട്ടാണ്. ഒരു ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്ന ഒരു ഷർട്ട്. ഞാൻ ആ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ആ ഒരു ഡ്രസ്സിൻ്റെ. അപ്പം റാഫിഖക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു സന്തോഷമാണ് ആ ഒരു മുഖത്ത് കാണുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആ ഒരു സന്തോഷം കണ്ടില്ലേ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ. പിന്നെ അതിനുശേഷം ഞാനും റാഫിഖയും കൂടെ എനിക്ക് ആദ്യമായിട്ട് റാഫിഖ ഡ്രസ്സ് എടുത്തു തരാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോവാണ്. ട്രെൻഡ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വീട്ടിലറിയുന്നതിന് മുമ്പെയാണ് കേട്ടോ, വീട്ടിൽ ആ സമയത്ത് അറിയില്ല, പെണ്ണ് കാണലിന് മുമ്പുള്ള വീഡിയോ ആണിതൊക്കെ. അപ്പം ഞാൻ സൈസ് ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് റാഫിഖ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം തിരിച്ച് എനിക്കും പണി വന്നിട്ടോ, ഇതുപോലെ എന്നോടും എടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്തു കൊടുത്തു. അപ്പം പക്ഷേ റാഫിഖ അവസാനം ഡ്രസ്സ് എടുത്തു, ഒരു ടോപ്പും പാൻറ്റും ഷാളൊക്കെ ആയിട്ട് എടുത്തു തന്നു, കറക്റ്റ് സൈസൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊരു ചലഞ്ച് കൊടുത്തതാണ് ചെറുതായിട്ട്, പക്ഷേ അത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഓർമ്മകളാണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഓർമ്മയാണ്. അതുപോലെ ഫേവറേറ്റ് ഉള്ള ഡ്രസ്സാണത്. അപ്പം ഭയങ്കര മറക്കാനാവാത്ത ഓർമ്മകളാണ്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീലായിരുന്നു ഈ ഒരു മൂമെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് സന്തോഷമുള്ളതായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.